നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസോ ദ മിൽക്ക് സോപ്പ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. കസേര വലിച്ചിട്ട് കാനം. കാനം രാജേന്ദ്രൻ CPI സംസ്ഥാന സെക്രട്ടറി. പൊട്ടിത്തെറിയുടെ വക്കീൽ നിർണായകമായത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായ KE ഇസ്മായിൽ പിന്മാറിയത് അവസാന നിമിഷം. പന്ന്യൻ രവീന്ദ്രന്റെ പിന്തുണ കാനം രാജേന്ദ്രന്. കോട്ടയം ജില്ലയിലെ കാനം സ്വദേശിയായ രാജേന്ദ്രൻ രണ്ടുതവണ വാഴൂർ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. സെക്രട്ടറിയായി കാനത്തിന്റെ പേര് നിർദ്ദേശിച്ചത് DCA ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി. 2012 CK ചന്ദ്രപ്പന്റെ മരണശേഷം CPI സെക്രട്ടറിയായി പരിഗണിച്ചത് കാനത്തിന്റെ പേര്. പിന്നീട് സമവായത്തിൽ സെക്രട്ടറിയായത് പന്ന്യൻ രവീന്ദ്രൻ. മധുവിധുവിൽ കലാപത്തിരി. ജമ്മുകശ്മീരിൽ സത്യപ്രതിജ്ഞയുടെ ചൂട് മാറും മുൻപേ PDP BJP തർക്കം. മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ പാക് അനുകൂല പ്രസ്താവനയിൽ BJPക്ക് പ്രതിഷേധം. മുഫ്തിയുടെ പ്രസ്താവന തള്ളിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. പാർലമെന്റിൽ ബഹളം. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ നൽകിയ സഹായങ്ങൾക്ക് മുഫ്തി മുഹമ്മദ് നന്ദി പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് കാരണം. തിരഞ്ഞെടുപ്പ് സമാധാനമായതിന് കശ്മീർ വിഘടനവാദികൾക്ക് മുഫ്തിയുടെ പ്രശംസയും. പ്രസ്താവനയെക്കുറിച്ച് പ്രധാനമന്ത്രി പാർലമെന്റിൽ വിശദീകരിക്കണമെന്ന് കോൺഗ്രസ്. കൊലയാളിക്ക് തീവ്രവാദ സുരക്ഷ. ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി നിസാമിനെ അതിസുരക്ഷയുടെ ഭാഗമായി തീവ്രവാദ സെല്ലിലേക്ക് മാറ്റി. പുതിയ തീരുമാനം നിസാമിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന്. തീവ്രവാദ സെല്ലിൽ ജയിലുദ്യോഗസ്ഥർക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയില്ല. പ്രതിയെ കാണുന്നതിന് ഉദ്യോഗസ്ഥർക്ക് വിലക്കുള്ള സ്ഥലമാണ് തീവ്രവാദ സെൽ. വിവാദ വ്യവസായിയെ പുതിയ സെല്ലിലേക്ക് മാറ്റിയതിനു പിന്നിൽ ജയിലുദ്യോഗസ്ഥർ സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന ആരോപണവും. നിസാമിനെതിരെ കാപ്പ ചുമത്തുന്ന കാര്യത്തിൽ തൃശൂർ കമ്മീഷണർ നിശാന്തിനി ഇന്ന് കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറും. കാപ്പ ചുമത്തിയാൽ നിസാമിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ശ്രീനിയുടെ ഒളിയുദ്ധം നയിക്കാൻ ഡാൽമിയ. ജഗ്മോഹൻ ഡാൽമിയ BCCI അധ്യക്ഷൻ. തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെ. ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായ ഡാൽമിയ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തലപ്പത്തേക്ക് തിരിച്ചുവരുന്നത് 10 വർഷത്തിനുശേഷം. ശരത് പവാർ പക്ഷവും ശ്രീനിവാസൻ പക്ഷവും ഡാൽമിയയെ പിന്തുണച്ചു. BCCI വൈസ് പ്രസിഡന്റായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC മാത്യു. സഞ്ജയ് പട്ടേൽ തോറ്റു. അനുരാഗ് താക്കൂർ സെക്രട്ടറി, അനിരുദ്ധ് ചൌധരി ട്രഷറർ. ഭരണസമിതിയിൽ ഭൂരിപക്ഷം ശ്രീനിവാസ പക്ഷത്തിന്. IPL വിവാദത്തിൽ സുപ്രീംകോടതി ഇടപെട്ടപ്പോൾ പുറത്തു പോകേണ്ടി വന്ന ശ്രീനിവാസന്റെ അതിശക്തമായ തിരിച്ചുവരവ്. മിൽസോ ദ മിൽക്ക് സോപ്പ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാഴ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.